ഇന്നലെ ഞാൻ സൂചിപ്പിച്ചതുപോലെ 70 വയസ്സുകാരിയായ ഒരു അമ്മ മകൻ വീട്ടിൽ ഒറ്റമുറിയിൽ പൂട്ടിയിട്ടതിൻ്റെ വേദന ഏഷ്യാനെറ്റ് ന്യൂസിലൂടെ പങ്കുവച്ചത് വലിയ സങ്കടത്തോടെയാണ് കേരള സമൂഹം ഏറ്റെടുത്തത്. ആ അമ്മയുടെ മകന് സ്വമേധയാ അതിലൊരു തിരിച്ചറിവ് തോന്നിയിട്ടില്ല എന്നത് വളരെ നിർഭാഗ്യകരമായ കാര്യമാണ്. പക്ഷേ വനിതാ കമ്മീഷൻ ഇടപെട്ടു. ഇവിടെ നിയമവ്യവസ്ഥയുള്ളതുകൊണ്ട് നോട്ടീസ് അയച്ച് ആ മകനെ വിളിച്ചു വരുത്താനും തുടർ നടപടികൾ സ്വീകരിക്കാനും ഉള്ള ഇടപെടൽ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഇന്നലെ ഉണ്ടായിട്ടുണ്ട്. ആ റിപ്പോർട്ടിലേക്ക് വരാം. തിരിച്ചു വന്ന് അവരോട് സന്തോഷമായിട്ട് ജീവിച്ചിട്ട് എനിക്ക് മരിക്കണമെന്നാണ് ആഗ്രഹം. മകന്റെ വീട്ടിൽ ഏകാന്ത തടവിലായ സാറാ മത്തായിയുടെ ദുരവസ്ഥ കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് ന്യൂസാണ് പുറത്തു കൊണ്ടുവന്നത്. പ്രായം 70 പിന്നിട്ടു. മക്കളുടെ കരുതലും തണലും ഏറ്റവും ആവശ്യമായ സമയം. വാർത്തയ്ക്ക് പിറകെ വനിതാ കമ്മീഷൻ സാറാമ്മയെ വീട്ടിലെത്തി നേരിൽ കണ്ടു. വാർത്തകളിൽ കാണുന്ന പോലെ തന്നെ അടച്ച് ഒരു കോണി മുകളിലേക്കുള്ള പ്രവേശനം അടച്ച രീതിയിലും ഈ അമ്മ ഒരു ഒറ്റയ്ക്ക് ഒരു വലിയ വീടിൻ്റെ ഒരു മൂലയ്ക്ക് ഒറ്റയ്ക്ക് താമസിക്കുന്നതായിട്ട് തന്നെയാണ് കണ്ടത്. വല്ലാതെ ഒരു നിസ്സഹായ അവസ്ഥയിലാണ് ഈ അമ്മയെ കാണുന്നത്. ഒരു വല്ലാത്ത ഭയപ്പാട് അമ്മയ്ക്കുണ്ട്. വീടിനകത്ത് മകൻ അടച്ച വഴികൾ തുറക്കാൻ നടപടിയെടുക്കും. കൊച്ചിയിലേക്ക് താമസം മാറിയ മകൻ അജുവിനെ നോട്ടീസ് അയച്ച് വിളിച്ചു വരുത്തുമെന്നും കമ്മീഷൻ വ്യക്തമാക്കി. ഇപ്പൊ അമ്മയുടെ സുരക്ഷിതയാവണം എന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം. അതിനു വേണ്ടിയിട്ട് CI അവിടെ ആരെങ്കിലും നിയോഗിച്ചുകൊണ്ട് ഇടയ്ക്ക് ഒരു പെട്രോളിംഗ് നടത്താനും വനിതാ പോലീസുകാരെ ഇടയ്ക്ക് രണ്ടു ദിവസം കൂടുമ്പോൾ ഒന്ന് അമ്മേനെ വിസിറ്റ് ചെയ്ത് റിപ്പോർട്ട് നമുക്ക് കമ്മീഷൻ തരണമെന്നും നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മൂവാറ്റുപുഴ RDO-നോട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ട് കൂടി കിട്ടിയതിന് ശേഷം നമ്മളിത് പരിശോധിച്ച് മകനെയും മരുമകളെയും വിളിച്ച് കമ്മീഷൻ വിളിച്ചു വരുത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. പ്രശ്നങ്ങളെല്ലാം തീർന്ന് വൈകാതെ മകനോടൊത്ത് സ്നേഹത്തോടെ കഴിയാനാകുമെന്ന പ്രതീക്ഷയിലാണിപ്പോൾ സാറാ മത്തായി. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.